നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ മാച്ചിന്റെ രണ്ട് ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്. ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ ഓരോ സ്ക്വാഡിലും ആരൊക്കെയാണ് പുറത്തുള്ളത്, എന്താണ് ഒരു പ്രോബബിൾ ലൈനപ്പ് എന്നൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ടീമുകളുടെ പ്രോബബിൾ ലൈനപ്പ് ഒക്കെ നമ്മൾ എടുക്കുന്നത് യുവേഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അവർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ്. നമ്മൾ അതിലേക്ക് കടക്കുന്നു. അയാക്സ് വേഴ്സസ് ബെസിക്റ്റാസ് മത്സരത്തിൽ അയാക്സിന്റെ ഭാഗത്ത് ഒനാന സസ്പെൻഡ് ആണ്. അതുപോലെ തന്നെ ക്ലൈബർഗ് നീ ഇഞ്ചുറി ഉണ്ട്. ഈ കാര്യങ്ങൾ ഇപ്പോൾ യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്നു. അതുപോലെ ബെസിക്റ്റാസിന്റെ ഭാഗത്ത് വിഡ ഹീൽ ഇഞ്ചുറിയാണ്, മൊണ്ടേറോക്ക് ഇൽനെസ് ഉണ്ട്, വെലിൻറ്റന് മസിൽ ഇഞ്ചുറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നു. ഒരുപാട് താരങ്ങൾക്ക് അവർക്ക് പരിക്കുണ്ട്. നസീപ്പ് ഉഴ്സാലിന് പരിക്കാണ്, മെഹമ്മദ് ടൊപ്പാലിന് പരിക്കാണ്, മിറാലം പ്യാനിച്ചിന് പരിക്കാണ്, ഇങ്ങനെയുള്ള വിവരങ്ങൾ അവർ തന്നിട്ടുണ്ട്. എന്തായാലും ഷാക്തർ ഡൊണെക്സ് വേഴ്സസ് ഇന്റർ ആണ് മറ്റൊരു മത്സരം. ഷാക്തറിന്റെ ഭാഗത്ത് ജൂനിയർ മൊറൈസിന് നീ ഇഞ്ചുറി ഉണ്ട്, അദ്ദേഹം ഈ മത്സരം കളിക്കാനുണ്ടാവില്ല. ഫെർണാണ്ടോക്ക് പരിക്കാണ്, എന്താണ് പരിക്കുന്നത് പക്ഷേ കൃത്യമായിട്ട് പറയുന്നില്ല. ഡെൻഡിഞ്ഞോക്കും അതുപോലെ പരിക്കാണ്, ആ താരവും കളിക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ഇന്റർ മിലാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്റർ മിലാൻ താരം സെൻസിക്ക് നീ ഇഞ്ചുറിയാണ്. ഇത് മാത്രമാണ് ഇപ്പോൾ ഒരു താരം ഈ മത്സരത്തിൽ കളിക്കുന്നില്ല എന്ന വിവരം ഈ ഇന്റർന്റെ ഭാഗത്ത് നിന്ന് യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകിയിരിക്കുന്നത്. പാരീസ് സെൻ ജർമൻ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പി എസ് സിയിലെ റാമോസിന് തൈ ഇഞ്ചുറിയാണ്, ഡി മരിയ സസ്പെൻഡ് ആണ്, അദ്ദേഹവും കളിക്കാനുണ്ടാവില്ല. മെസ്സിയും വെരാറ്റിയും ഡൗട്ട്ഫുൾ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും സ്ക്വാഡിലുണ്ട്, അതുകൊണ്ട് അവർ ഈ മത്സരം കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു പ്രോബബിൾ ലൈനപ്പ് തന്നിട്ടുള്ളത് നവാസ്, ഹക്കീമി, മാർക്കിനോസ്, കിംബംബെ, ന്യൂനോ മെൻഡസ്, ഹെരേര, പെരേഡസ്, ഇദ്രിസ ഗുയെ, മെസ്സി, എംബപ്പെ, നെയ്മർ എന്നാണ്. പക്ഷേ നവാസിന് പകരം ജിയാൻലൂക്കി ഡൊണാറുമ കളിക്കുമെന്നാണ് നിലവിൽ ഫ്രഞ്ച് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്ത് ഇൽക്കെ ഗുണ്ടോഗന് പരിക്കുണ്ട്, സിഞ്ചെങ്കോക്ക് കാഫ് ഇഞ്ചുറി ഉണ്ട്, ഈ രണ്ട് താരങ്ങളും ഉണ്ടാവില്ല. ഹെഡേഴ്സൺ മോറസ്, വാക്കർ, റൂബൻ ഡേസ്, ലാപ്പോട്ട, യാവോ കൺസേലോ, ബെർണാർഡോ സിൽവ, ഫെർണാണ്ടിനോ, ഡിബ്രൂയിനെ, മെഹ്റസ്, ടോറസ്, ഗ്രീലിഷ്, ഇങ്ങനെയുള്ള ഒരു ഇലവനെ പ്രതീക്ഷിക്കാം എന്നാണ് ഇപ്പോൾ യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്നത്. ലീപ്സിക് വേഴ്സസ് ക്ലബ് ബ്രൂഗെ മത്സരം ഇതേ സമയത്തിന് നടക്കുന്നുണ്ട്. ലീപ്സിക്കിന്റെ ഭാഗത്ത് ആഞ്ചലിനോ സസ്പെൻഡ് ആണ്, ഓൾമോക്ക് തൈ ഇഞ്ചുറി ഉണ്ട്, ഹാൽസ്റ്റംബർഗിന് ആംഗിൾ ഇഞ്ചുറി ഉണ്ട്, ക്ലബ് ബ്രൂഗയുടെ ഭാഗത്ത് എസ്റ്റിയോഡൊക്കെ നീ ഇഞ്ചുറി ഉണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ അറിയിക്കുന്നു. വെസ്ലിക്ക് ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹം ഡൗട്ട്ഫുൾ ആണ് എന്നും യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്നു. പോർട്ടോ വേഴ്സസ് ലിവർപൂൾ മത്സരമുണ്ട്. ഇതിലിപ്പോൾ പോർട്ടോയുടെ ഭാഗത്ത് എംബെംബ സസ്പെൻഡ് ആണ്, മാർച്ചിസിന് നീ ഇഞ്ചുറി ഉണ്ട്, പെപ്പെ ഡൗട്ട്ഫുൾ ആണ്, ലെഗ് ഇഞ്ചുറി ചെറിയ പ്രശ്നമുണ്ട് പക്ഷേ അദ്ദേഹം ഡൗട്ട്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. ലിവർപൂളിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തിയാഗോക്ക് കാഫ് ഇഞ്ചുറിയാണ്, എലിയറ്റിന് ആംഗിൾ ഇഞ്ചുറിയാണ്, കേറ്റോയ്ക്ക് ആംഗിൾ ഇഞ്ചുറി ഉണ്ട്, വില്യംസിന് ആംഗിൾ ഇഞ്ചുറി ഉണ്ട്. ലിവർപൂളിൻ്റെ ഒരു സാധ്യത ലൈനപ്പ് പറയുന്നത് ആലിസൺ, മിൽനർ, മാറ്റിപ്പ്, വാൻഡൈക്ക്, റോബർട്ട്സൺ, ഫാബിനോ, ഹെൻഡേഴ്സൺ, ജോൺസ്, സല, ജോട്ട, മാനെ, ഇങ്ങനെയുള്ള ഒരു ഇലവനെയാണ് ഇപ്പോൾ യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. എസ് സി മിലാൻ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം ഇതേ സമയത്ത് നടക്കുന്നു. ഇവിടെ ഇപ്പോൾ എസ് മിലാൻ്റെ ഭാഗത്ത് ബക്കയാക്കോക്ക് ഇഞ്ചുറിയാണ്, ക്രൂനിച്ചിന് ഇഞ്ചുറിയാണ്, സ്ലാറ്റിന് ഇബ്രാഹിമോവിച്ചിന് ഇഞ്ചുറിയാണ്, ഇങ്ങനെയുള്ള വിവരങ്ങളുണ്ട്. ഒപ്പം തന്നെ ഫ്ലോറൻസിയും കെയറും ഡൗട്ട്ഫുൾ ആണ് എന്ന കാര്യം കൂടി പറയുന്നു. അത്ലറ്റിക്കോയുടെ ഭാഗത്ത് സേവിച്ച് സസ്പെൻഡ് ആണ്. ഡോട്ട്മുണ്ട് വേഴ്സസ് സ്പോർട്ടിംഗ് മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡോട്ട്മുണ്ടിൻ്റെ ഭാഗത്ത് കാനിന് തൈ ഇഞ്ചുറിയാണ്, കോലിബാലിക്ക് നീ ഇഞ്ചുറി ഉണ്ട്, മൊറൈക്ക് നീ ഇഞ്ചുറി ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിശദമായി പറഞ്ഞിരിക്കുകയാണ്. ഹാലൻഡ് റെയ്ന, റിയൂസ് താരങ്ങൾ ഡൗട്ട്ഫുൾ ആണെന്ന് പറയുന്നു. ഹാലൻഡ് ഇന്നലെ ഒരു ട്രെയിനിങ് നടത്തിയില്ല എന്നുള്ള വാർത്തയൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്പോർട്ടിംഗ് സി പി യുടെ ഭാഗത്ത് ഗോൺസാലോ ഇനാസിയോക്ക് നീ ഇഞ്ചുറി ഉണ്ട്, പെട്രോ ഗോൺസാലോസിന് ഫൂട്ട് ഇഞ്ചുറി ഉണ്ട്. ഈ വിവരം കൂടി ഇപ്പോൾ യുവേഫ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. റയൽ മാഡ്രിഡ് വേഴ്സസ് ഷെരീഫ് മത്സരത്തിലേക്ക് വരുമ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് സബിയോസിന് ആംഗിൾ ഇഞ്ചുറി, മാർസലോക്ക് ഹാംസ്ട്രിങ് ഉണ്ട്, മെൻഡിക്ക് മസിൽ സ്ട്രെയിൻ ആണ്, കർവാഹലിന് കാഫ് ഇഞ്ചുറി, ബെയിലിന് നീ ഇഞ്ചുറി, ഈ താരങ്ങൾ ഉണ്ടാവില്ല. ക്രൂസിൻ്റെ കാര്യത്തിൽ മാച്ച് ഫിറ്റ്നസിൽ ചെറിയ ഡൗട്ട്ഫുൾ ആണ് എന്ന കാര്യം കൂടി അറിയിക്കുന്നു. റയൽ മാഡ്രിഡിൻ്റെ ഒരു സാധ്യത ലൈനപ്പ് ല്യൂനിൻ, ലൂക്കസ്, മിലിറ്റാവോ, അലാബ, ഗ്യൂട്ടീറസ്, കമവിംഗ, കെസമിറോ, അസെൻസിയോ, അസാഡ്, ബെൻസീമ, വിനീഷ്യസ്, ഇങ്ങനെയുള്ളൊരു ഇലവനെ കളിക്കളത്തിലേക്ക് വിട്ടേക്കും. പ്രത്യേകിച്ച് എതിരാളികൾ ഷെരീഫാണ് എന്ന കാര്യം കൂടി ഓർക്കുക. ഇതാണ് ഇന്ന് നടക്കുന്ന മത്സരങ്ങളുടെ ഒരു ടീം ന്യൂസൊക്കെ ഇപ്പോൾ യുവേഫ പുറത്ത് വിട്ടിരിക്കുന്നത്. കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാത്തിരിക്കാം ഇന്നത്തെ മത്സരങ്ങൾക്ക് വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.